ഹായ്, ഇന്ന് കാബേജും ഉരുളക്കിഴങ്ങും വെച്ചിട്ടൊരു അടിപൊളി കറിയാണ് കേട്ടോ. ചപ്പാത്തിക്കും പറ്റും, ചോറിന് സൈഡ് ഡിഷായിട്ടൊക്കെ പറ്റും. അങ്ങനെ ഒരു ഈസി ആയിട്ട് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ, ഗരം മസാലയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണും. അപ്പം ഇനി റെസിപ്പിയിലേക്ക് പോവാം. കുക്കറിലേക്ക് കാബേജ് പകുതി ഇല്ലാത്ത ഒരു കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ. രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞിട്ട് കഷ്ണാക്കി വെച്ചിട്ടുണ്ട്, അതും തിരിക്കിരുന്നു. അത് ഇത്ര ഉള്ള പോലെ ഉള്ളത് വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല പകുതിയാവും കേട്ടോ. കാബേജല്ലേ, ഞാൻ ചുങ്ങിപ്പോവും. പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് ഇടുന്നുണ്ട്. കുറച്ച് നല്ല ചെറുതാക്കണ്ട, ഒരു അര ഗ്ലാസ് വെള്ളം, കുറച്ച് വെള്ളം മതി. മുടി ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു രണ്ട് വിസില് വരട്ടെ. കടായിൽ എണ്ണ ഒഴിക്കുന്നത്, എണ്ണ ചൂടായ എനിക്കൊരു ബേ ലീഫും ചെറിയ രണ്ട് കഷ്ണം ചെറുതാണ് പട്ട അതുവിട്ടു. പിന്നെ എനിക്ക് ജീരകം ഒരു അര ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ സവാള ഒരു ചെറുത് കുത്തിയിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ട് വലിയ വെളുത്തുള്ളി ചതച്ചതും പിന്നെ രണ്ട് പച്ചമുളകും അതും കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇടാം കേട്ടോ. ജീരകം ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ അത് ജീരകം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് സവാള കൊത്തിയരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി രണ്ടെണ്ണം ചതച്ചത്, പച്ചമുളകും കറിവേപ്പിലും. സാധാരണ നമ്മൾ ചോറിന് ക്യാബേജ്, ഉപ്പേരി, തോരൻ അങ്ങനത്തെയൊക്കെയല്ലേ ഉണ്ടാക്കുക. ഇത് ചോറിനും പറ്റും, പിന്നെ ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ടും പറ്റും. അങ്ങനത്തെ ഒരു കറിയാണ്. ഉരുളക്കിഴങ്ങ് ചേർക്കൊണ്ടാണ് രണ്ടും കൂടി ഞാനിത് കുക്കറിലിട്ടത്. ഒറ്റയ്ക്കാവുമ്പോൾ ആ ഒരു ഇത് കിട്ടില്ല, എന്താ പറയുക, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു എല്ലാ പച്ചക്കറിയിലും പോണൊരു ഐറ്റമാണല്ലോ. അപ്പം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ്, മുളക് പൊടി ഒരു ടീസ്പൂണ്, പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടു. എരിവുള്ള മുളക് പൊടിയോ കാശ്മീരി ചില്ലി പൗഡറോ ഏതു വെച്ചാലും ചേർക്കാം കേട്ടോ. ഞാൻ മുളക് പൊടി എരിവുള്ളതാണ് ചേർത്തത്, അതാണ് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. കാശ്മീരി ആണെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയിടാം. മസാല മൂത്ത് ഇതാ എണ്ണ തെളിഞ്ഞ് വന്നാൽ നമുക്കതിലേക്കൊരു രണ്ട് ചെറിയ തക്കാളിയാണ്. വലുതാണെച്ചാൽ ഒരെണ്ണെടുത്താൽ മതി, ഞാൻ ചെറിയ തക്കാളി ആയ കാരണം രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വരട്ടെ. കുറച്ച് ഉപ്പിടാം. രണ്ട് സെക്കൻഡ് ഒന്ന് അടക്കി വയ്ക്കാം കേട്ടോ. ഇതൊന്ന് തക്കാളി ഒന്ന് ഒന്ന് മാഷായി കിട്ടട്ടെ. തക്കാളിയൊക്കെ നന്നായി വളർന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഉരുളക്കിഴങ്ങും ക്യാബേജും, അതാ ഇപ്പോൾ വേണ്ട. നമ്മുടെ കുക്കറിൽ ഇട്ട പോലെ ഇല്ലല്ലോ, ഇതിൻ്റെ പകുതി ഉണ്ട്, കാൽ ഭാഗമല്ലേ കുക്കറിന്. ആ വെള്ളത്തോട് കൂടി ഒഴിക്കുക കേട്ടോ, വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് കടയണ്ട. ഇതോട് കൂടിയിട്ട് ഞാൻ കടായിൽ ഇട്ടു. ഇതിൽ കടന്നിട്ട് ഈ മസാലയിൽ കടന്നിട്ട് ഒന്നും കൂടി ഇത് വറ്റി വരട്ടെ. ഇത് ഒരു ഡ്രൈ ഡിഷാണ്, വെള്ളം ഉണ്ടാവില്ല അതിൽ. ഇതിലേക്ക് ഏതെങ്കിലും ഒരു മസാലപ്പൊടി, ചിക്കൻ മസാലയോ അല്ലെങ്കിൽ എഗ്ഗ് മസാല, വെജിറ്റബിൾ മസാല പറഞ്ഞ് വാങ്ങാൻ കിട്ടില്ല, അതൊരു ടീസ്പൂണ് ഇട്ടിട്ട് ഒന്നരച്ച്
ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടി റെഡാവും കേട്ടോ. ഞാൻ എരിവുള്ള മുളക് പൊടിയാണ്, പച്ചമുളക് ഇട്ടതാണ്. പിന്നെ വല്ലാതെ ചില്ല ഇതൊന്നൊരു 5 മിനിറ്റ് അടച്ച് വെക്കാം. വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ടിട്ട് കറി റെഡി ആയിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയേക്കൂ, വേഗത്തിലാവണൊരു കറിയാണ്. ക്യാബേജ് വെറും ഉപ്പേരി ഇത് മാത്രമല്ല, അങ്ങനെ ചപ്പാത്തിക്കുള്ള ഇങ്ങനത്തെ ഓരോ കറികളും ഉരുളക്കിഴങ്ങോ ഇനി വേറെ വല്ല കോളിഫ്ലവർ ആച്ചാൽ കോളിഫ്ലവറും ഇടാം കേട്ടോ. പക്ഷേ കോളിഫ്ലവറിനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റ് കുപ്പിയോക്കൊക്കെ ഉണ്ടാവുക ഉരുളക്കിഴങ്ങിനോടാവും. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവുമല്ലോ. ഇതിലേക്ക് ക്യാബേജൊക്കെ ഉപ്പേരിയായിട്ട് കൂട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ അങ്ങനെ ഓരോ കറി ഉണ്ടാക്കി കൊടുത്താൽ. ഇതിന് വെള്ളം പാടില്ല, വെള്ളം ഫുള്ള് വറ്റിച്ചെടുക്കണം അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ഈസി ആൻഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.